ചിലപ്പോൾ ചില ശുശ്രൂഷകളൊക്കെ പരാജയമെന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി നേടിയ വ്യക്തികൾ അവരുടെ സിൻസിയറിറ്റി വിട്ട് അനാത്മിക പ്രവണതയിലേക്കൊക്കെ മാറുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖമുണ്ടാകുന്ന സാഹചര്യമുണ്ട് പക്ഷേ കർത്താവ് പറയുന്ന നിൻ്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല നിനക്ക് ദൂരയാത്ര ചെയ്യാനുള്ളു ഞാൻ പറഞ്ഞു ആ ദൂരയാത്ര ഹോറേബിലേക്ക് മൗണ്ട് ഹോറേബിലേക്ക് വരാനല്ല അവൻ ചിന്തിച്ചാൽ അതാ ദൂരയാത്ര ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഹോറേബ് നാൽപ്പത് ദിവസം നാൽപ്പതു പകരും അവനോടി ഏഹോയുടെ അഹോടെ പോലെ വന്നു അങ്ങോട്ട് പോകാനെന്നാണ് പക്ഷേ കർത്താവ് പറഞ്ഞത് അതല്ല അവൻ പറഞ്ഞത് ഇനിയും നിനക്ക് ശുശ്രൂഷ ബാക്കിയുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത് എനിക്ക് എൻ്റെ ശുശ്രൂഷയെല്ലാം തീർന്നെന്ന് പറഞ്ഞ് ചൂടച്ചെടിയുടെ കീഴിൽ കിടന്നപ്പോൾ കർത്താവ് പറയുക ഇല്ല ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട് നിൻ്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല നിൻ്റെ നിരാശ അസ്ഥാനത്താണ് നീ പറയുന്നു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നാണല്ലോ നീ പറയുന്നത് അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു അല്ല നിനക്ക് ഇനിയും ശുശ്രൂഷയുണ്ട് എന്നാൽ ഇനിയുള്ള ശുശ്രൂഷ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നീ പുറപ്പെട്ട് ദഹ്മശേഖിൻ്റെ മരുഭൂമി വഴിയായി പോ മടങ്ങിപ്പോക നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക ആദ്യം പറയുക നീ ഒരു രാജാവിനെ കൂടെ അഭിഷേകം ചെയ്യണം ആ രാജാവ് എവിടെയുള്ള രാജാവാ യഹൂദയിലുമല്ല ഇസ്രായേലിലുമല്ല അല്ല അരാമിൽ അതായത് ഇസ്രായേലിന് പുറത്തൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ ആദ്യമായി ദൈവം പറഞ്ഞു വിടുന്നത് ഏലിയാമിനെയാണെന്ന് എൻ്റെ ചിന്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജാതീയരുടെ ഇടയിലേക്ക് ദൈവം ഏലിയാവിനെ പറഞ്ഞു വിടുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഉന്നതമായ മഹനീയമായ അല്ലെങ്കിൽ മഹനീയമെന്നുള്ള വാക്ക് ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇതുവരെ സ്വജാതിക്കാരുടെ ഇടയിലാണ് അവൻ പ്രവർത്തിച്ചതെങ്കിൽ വിജാതീയരുടെ ഇടയിലേക്ക് ഒരു ശുശ്രൂഷയുമായി അവനെ പറഞ്ഞു വിടുകയാണ് നീ ദഹശേഖിൻ്റെ മരുഭൂമി വഴിയായി പോകുക അവിടെ എത്തുമ്പോൾ ഹസായേലിനെ ആരാമന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക അടുത്തത് നിംഷിയുടെ മകനായ ഏഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നോക്കുക അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ശുശ്രൂഷ എന്നിട്ട് സാഭാത്തിൻ്റെ മകനായ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം അപ്പോൾ കർത്താവ് കർത്താവറയാ ഇതുവരെ നിനക്കുണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രിയല്ല നീ തന്നെയാണ് ചെയ്തത് പക്ഷേ നിനക്കൊരു പിൻഗാമി ആവശ്യമുണ്ട് ശുശ്രൂഷകർ എപ്പോഴും ഓർക്കേണ്ട കാര്യമതാ നമുക്ക് എപ്പോഴും ഒരു പിൻഗാമി ആവശ്യമുണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഏലിയാവ് ഭംഗിയായിട്ട് ചെയ്തു ഇല്ലെന്നല്ല പക്ഷേ അവന് ശേഷം ഒരാളെ ഒരുക്കണം അങ്ങനെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷ അതിനുവേണ്ടി ഒരാളെ ആക്കി ഏലിയാവിൻ്റെ പ്രശ്നം എന്തോ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നതാണ് പറയുന്നത് അല്ലേ അല്ലാതെ വേറെ ആരുമില്ല അപ്പോൾ അവൻ്റെ നിരാശയുടെ മറ്റൊരു കാരണം അതാണ് അതായത് അവന് ശേഷം ആരും ഇല്ല അത് സത്യമല്ല കർത്താവ് പറയുന്നു നീ പറഞ്ഞല്ലോ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നുവെന്ന് എന്നാൽ വാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു ഇവൻ ചിന്തിച്ചത് അവൻ മാത്രമാണെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ നല്ല ഒരു ശേഷിപ്പ് എല്ലാ കാലയളവിലും ഉണ്ട് ചില സമയത്തൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ എല്ലാവരും ദൈവവചനം വിട്ടിട്ട് ഈ പറയുന്ന ഫ്രോഡായിട്ടുള്ള പ്രവാചകന്മാരുടെയും മറ്റുള്ളവരുടെയും പുറകെ പോവുകയാണല്ലോ എല്ലാവരും പോവുകയാണല്ലോ എന്നാൽ എല്ലാവരും പോകുന്നില്ല ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ യഹോവയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഏഴായിരം പേരെ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ് ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു അതിനകത്ത് മറ്റൊരർത്ഥം കൂടെ ഉണ്ട് അതായത് ദൈവത്തിനു വേണ്ടി ആളുകൾ നിലനിൽക്കുകയല്ല ദൈവം അവരെ നിലനിർത്തുകയാണ് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ നിലനിർത്തുന്നത് ഒരു കാര്യം ആലോചിക്കണം എല്ലാ യഹോവയുടെ പ്രവാചകന്മാരെയും കൊല്ലുവാൻ ഉത്തരവിട്ടിരിക്കുന്ന ഇസബേലിൻ്റെ രാജ്യത്തിലാണ് ഏഴായിരം പേരെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡനത്തിൻ്റെ അങ്ങേയറ്റം നമ്മളൊക്കെ ഇപ്പോൾ പീഡനത്തിൻ്റെ കാലയളവിനെ കുറിച്ചൊക്കെ പറയുമല്ലോ ജീവൻ പോലും കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതായത് യഹോവയെ സേവിക്കുന്നവൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ ബാലിന് മുട്ടുമുടക്കാത്ത ഏഴായിരം പേരെ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നു ഇപ്പോഴേ എല്ലാ കാലയളവിലും ഒരു റെമിനൻ്റ് ഒരു ശേഷിപ്പുണ്ട് ആ ശേഷിപ്പിനെ നിലനിർത്തുന്നത് ആരാണ് യഹോവയാണ് ദൈവമാണ് അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഏലിശ പരാജയപ്പെട്ടു എന്നുള്ള ഏലിയാവ് പരാജയപ്പെട്ടു ഒരു സത്യമാണ് അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഏലിയാവ് പരാജയപ്പെട്ടു കഴിഞ്ഞു ഏലിയാവ് ചിന്തിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എന്ന് തന്നെയല്ല ഇവരിൽ ആരുമായിട്ടും ഏലിയവന് കൂട്ടായ്മയും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ അനിവാര്യമാണ് ഈ കാലയളവിലും ആവശ്യമാണ് യഥാർത്ഥ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ തമ്മിലൊരു കൂട്ടായ്മ ഒരു പക്ഷേ നിങ്ങൾ ഏത് സഭകളിൽ പോയതാന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു കൂട്ടായ്മ അനിവാര്യമാണ് നിങ്ങൾ ഒരുമിച്ച് കാണണം ദൈവകാര്യങ്ങൾ സംസാരിക്കണം ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം ആത്മീകമായി ഒരു തലമുറയെ വളർത്തണം അതിനുവേണ്ടിയുള്ളൊരു കൂട്ടായ്മ അനിവാര്യമായിരിക്കുന്നു കർത്താവ് പറയുന്ന കാര്യം അതാണ് ഇനി നിനക്ക് ശുശ്രൂഷ ഒത്തിരി ബാക്കിയുണ്ട് നീ നിരാശപ്പെടേണ്ട കാര്യമില്ല നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് അവന് നിരാശയുണ്ടായി പക്ഷേ ആ നിരാശയുടെ സമയത്ത് അവൻ്റെ അടുത്ത് വന്ന് കൊടുങ്കാറ്റിലല്ല ഒരു മൃദു സംസാരിക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിലും നിരാശയുടെ സന്ദർഭങ്ങളിൽ തകർന്നു പോകാതെ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ തുറന്നു വെക്കുമെങ്കിൽ അവൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും കർത്താവ് നമ്മളെ ഒരു അനുഭവത്തിലേക്ക് ഒരു അഭിഷേകത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും അതിന് സംശയമില്ല ഏലിയാവ് ദൈവത്തിൽ നിന്ന് ഈ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതായത് ഏലിയാവ് ഒറ്റയ്ക്കല്ല എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടെത്തി അവൻ പന്ത്രണ്ടേർ കാളെ പൂട്ടി ഒഴിവിച്ച് കൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു പുതപ്പ് അവൻ്റെ മേലിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അതോറിറ്റി കൈമാറ്റം ചെയ്യുന്നതിന് തുല്യമായ ഒരു കാര്യമാണ് കാര്യം കർത്താവ് അവനോട് പറഞ്ഞിരുന്നത് എന്താ നീ സാഭാത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം അപ്പോൾ അവൻ പന്ത്രണ്ടേർക്കാളെ ഏലീശ പന്ത്രണ്ടേർ കാളയെ പൂട്ടി അതിനകത്ത് ഒരെണ്ണത്തെ അവനും അവനെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടേർ കാള ആൾക്കാരുണ്ട് അതിനകത്ത് പന്ത്രണ്ടാമത്തിൻ്റെ കൂടെ താൻ തന്നെയായിരുന്നു ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന തൻ്റെ പുതപ്പ് അവൻ്റെ മേരി ആ പുതപ്പ് വീണ് കഴിഞ്ഞപ്പോൾ ഏലീശ എന്ത് ചെയ്യുന്നു അവൻ കാളയെ വിട്ട ഏലിയാവിൻ്റെ പിന്നാലെ ഓടി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ അതിൻ്റെ ശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു അവിടെ എഴുതിയിരിക്കുന്നത് ഏലീശ അവൻ്റെ പിന്നാലെ ഓടിയെന്ന് ഏലിയാവ് നടന്നതേ ഉള്ളൂ ആ നടക്കുന്ന ഏലിയാവിൻ്റെ കൂടെ ചെല്ലാൻ ഇവൻ ഓടേണ്ടി വന്നു ഇന്ന് ഏലിയാവുമാർ ഏലീശയുടെ പിന്നാലെ ഓടേണ്ടി വരും ഒരാളെ ഒന്ന് കിട്ടാൻ എൻ്റെ ദൈവമേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരാളെ ഒന്ന് വിളിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പുറകെ നടന്ന ഒരാൾക്ക് ഇന്നിപ്പോൾ സുശേഷ വേല ചെയ്യാനുള്ള താല്പര്യം ഈ രീതിയിൽ ഇല്ല ഏലീശ ഓടാനുള്ള കാര്യം എന്താ അവൻ പറയുന്നത് യജമാനെ ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം നോക്കിയിരുന്നത് ഇനി എനിക്ക് കാളെയും വേണ്ട കഴുതയും വേണ്ട ഒന്നും വേണ്ട എനിക്ക് നിൻ്റെ പിന്നാലെ വന്നാൽ മതി അവൻ ഓടിച്ചെന്നു എന്നിട്ട് പറയുക ഒന്ന് നിൽക്കണേ എലിശ നിന്നു ഞാൻ എൻ്റെ അപ്പനെ പോയി ഒന്ന് ചുംബിച്ചിട്ട് വരട്ടെ അല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത് എൻ്റെ അപ്പനെയും അമ്മയെയും ഒന്ന് ചുംബിച്ചു കൊള്ളട്ടെ അതിൻ്റെ ശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു ഞാൻ നിൻ്റെ പിന്നാലെ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല ഞാൻ പോയി എൻ്റെ അപ്പനെയും അമ്മയെ ഒന്ന് ചുംബിച്ചോട്ടെ കരി അവൻ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ ഏലീശ് ഏരിയാവിൻ്റെ പിന്നാലെ പോകാൻ അവൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ഏരിയാവോട് നിന്നു ഏലിയാവ് ചോദിക്കുന്നില്ല ആ നിൻ്റെ അപ്പനെ അമ്മയും ചുംബിക്കുന്നതിന് ഇപ്പം എന്നെ എന്നോടന്നാ ചോദിക്കാനോ നിനക്ക് പോയി ചുമ്പിക്കരുതോ എന്നാണ് പറയുന്നത് അല്ല ആ അപ്പനെ അമ്മയും ചുമ്പിക്കണോ അല്ലേ ശരി സമ്മതിച്ചിരിക്കുന്നു പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്നിരിക്കുന്നത് നീ ഓർക്ക എന്തോ ചെയ്തത് ഒരു പുതപ്പ് ദേഹത്തോട്ടിട്ടു അത്രയല്ലേ ചെയ്തോളൂ ഒന്നും ചെയ്തില്ലല്ലോ പക്ഷേ അതൊരു സിമ്പലാണ് എന്താണെന്നറിയാമോ ഇനി മുതൽ നീ എൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് എൻ്റെ അധീനതയിലാണ് എനിക്ക് ദൈവം തന്ന അധികാരമാണ് ഞാൻ കൈമാറ്റം ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലുള്ള വ്യക്തിക്ക് സ്വന്തം അപ്പനെ ചുംബിക്കണമെങ്കിലും ദൈവത്തിൻ്റെ അനുവാദം അനിവാര്യമാണ് അവൻ അപ്പനെ ചുംബിച്ച് അവിടെ ഒന്ന് കഴിയാനൊന്നുമല്ല എന്തിനാ അവൻ പോയതെന്നറിയാമോ ഇങ്ങനെ അവൻ അവനെ വിട്ട് ചെന്ന് ഒരു ഒരേർ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റേലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവനെ ശുശ്രൂഷകനായി തീർന്നു എന്തിനാണ് ഇവൻ ഓടിപ്പോയത് വലിയൊരു മിഷനറി ഫീസ്റ്റാ ചെന്നിട്ട് പറയുക ആ എന്തോ നേരെ കാളയെ പിടിച്ച് അറുത്തു എന്നിട്ട് അതിൻ്റെ മരക്കോപ്പ് കൊണ്ട് കലപ്പം കൊണ്ട് തീ വെച്ച് ഇറച്ചി ഉണ്ടാക്കി വലിയൊരു ഫീസ്റ്റ് ഒരുക്കി എന്താ കാളെ പിടിച്ചടത്തത് ഇനിയിപ്പോൾ ഞാൻ ഈ പണിക്കില്ല എനിക്ക് ഒരു നല്ല പണി കിട്ടി ഏലിയാവിൻ്റെ കൈയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പണി അതാണ് ശിശ്രൂഷൻ പക്ഷേ അതിൻ്റെ മഹാത്മ്യം അവൻ അറിയാം കാര്യം ഏലിയാവ് യഹോവയുടെ ദാസനാണെന്നും അവൻ്റെ അനുയായിയാണ് ഞാൻ അങ്ങനെയാണല്ലോ അധികം പറഞ്ഞത് നിനക്ക് പിൻഗാമിയായിട്ട് നീ എലീശയെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ അപ്പോൾ അങ്ങനെ ആ നിലയിൽ ഏഹോ ഏലിയാവിൻ്റെ അനുയായി ആകുന്നതിന് ലഭിച്ച ആ വലിയ പദവി ആ പദവി ഏറ്റവും വലുതായിട്ട് അവൻ എടുത്തു എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ വരെ ഞാൻ ഇവിടെ കാളെ പൂട്ടിക്കൊണ്ട് എൻ്റെ കണ്ടമൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ ഇന്നാരുടെ മോനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഇന്നുമുതൽ ഞാൻ ഏലിയാവിൻ്റെ ശിഷ്യനാണ് ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് അവനതിനകത്ത് അഭിമാനം ക കൊള്ളുകയാണ് തിനകത്ത് അഭിമാനം കൊള്ളുന്നതാണ് നമ്മൾ കാണുന്നത് നോക്കുക അതിന് ശേഷം അവൻ ഒരിക്കലും പിന്നീട് കാളെ പൂട്ടാൻ പോയിട്ടില്ല അവൻ വളരെ ധനികനായിരുന്നെന്ന് എനിക്ക് ശരിക്കും അറിയാം കാര്യം ഞങ്ങൾക്ക് തോട്ടം കൂടാതെ ഞങ്ങൾക്ക് കുറച്ച് പാടം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പം അത് ഒരു രണ്ടേക്കർ പാടം പൂട്ടാൻ ഒരേൾ കാള പോലും വേണ്ട ഒരേൾ കാളയുണ്ടെങ്കിൽ തന്നെ രണ്ടേക്കറൊന്നുമല്ല അത് കൂടുതൽ കണ്ടം പൂട്ടാനായിട്ട് പറ്റും അപ്പം പന്ത്രണ്ട് ഏക്കർ ആളെ പൂട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തൊമ്പതേക്കറ് വസ് പാടമെങ്കിലും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇല്ലേ അവൻ അതിൻ്റെ ഒന്നും പിന്നാലെ പോയില്ല ദൈവത്തിൻ്റെ ഒരു വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ അവൻ്റേതായിട്ടുള്ളതൊന്നും വലുതായിട്ട് കാണുകയില്ല അവൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകും അതാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പിൻഗാമിയായ എലീശയെ അവൻ കണ്ടെത്തി പിന്നീട് അവൻ വന്ന് ശുശ്രൂഷയതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പിന്നീട് ഏലിയാവിൻ്റെ അടുത്തു നിന്ന് അവൻ മാറിയിട്ടില്ല അങ്ങനെ അവൻ വിട്ടു ചെന്ന് കാളയെ പിടിച്ചടുത്ത് കാളയുടെ മലക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവനെ തീർന്നു നോക്കുക തീർന്നു അപ്പം ഏലിയാവ് തിരിച്ചു വന്നു എലീശ ഉണ്ട് ഏലിയാവ് തിരിച്ചു വന്നതിന് ശേഷം യലീശയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തെന്നുള്ളത് ഒരു വശം എന്നാൽ ഏലിയാവിന്റെ ശുശ്രൂഷയെല്ലാം തീർന്നെന്നാണല്ലോ ഏലിയാവ് ചിന്തിച്ചത് പക്ഷേ ഈ ദൈവം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്ന് രാജാക്കന്മാരോട് ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ ആഹാബിന്റെയും ഇസബേലിന്റെയും അടുത്തേക്ക് ആഹാബിന്റെ അടുത്തേക്ക് ആഹാബിനും ഇസബേലിനും എതിരായിട്ടൊരു സന്ദേശം പറയാൻ ദൈവം വീണ്ടും അയക്കുക നാളെ ഈ നേരം നിന്നെ കൊന്നുകളയോ എന്നൊക്കെ പറഞ്ഞ ഇസബേൽ അവനെ കൊന്നുമില്ല ആ ഇസവേലിനെതിരെ പോലെ ഒരു സന്ദേശം പറയാനായിട്ട് ആഹാബിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഇരുപത്തൊന്നാം അത്യായം നമ്മൾ വായിക്കുമ്പോഴാണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നമുക്ക് കഥയറിയാമല്ലോ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം അവൻ കൈക്കലാക്കുന്നു അതിന് നിന്നത് ഇസബേല നാബോത്തിനോട് പറഞ്ഞു നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടം ആക്കാൻ തരണം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ് തരാൻ പറ്റിയാലും പറഞ്ഞു ആഹാബ് ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ ഭാര്യ പറഞ്ഞു നീ രാജാവാണെന്ന് നമ്മുടെ എന്തിനായിരിക്കുന്നത് ഞാൻ നിനക്കത് തരും അവളൊരു കളി കളിച്ച് കള്ളസാക്ഷികളെയൊക്കെ ഉണ്ടാക്കി നാബോത്തിനെ കൊന്നു അതിനുശേഷം തോട്ടം ആഹാബ് കൈവശമാക്കി എന്നാണ് നമ്മൾ കാണുന്നത്